നമസ്കാരം. ചില ആളുകൾ അങ്ങനെയാ, മായ്ക്ക് കൈ കിട്ടിയ പിന്നെ വീടത്തില്ല, പിന്നെ പേപ്പറ്റിയുടെ വായിൽ കമ്പിട്ട് കുത്തിയ പോലെ തോന്നിയതൊക്കെ അങ്ങ് വിളിച്ചു പറയും. രണ്ടു ദിവസം കഴിഞ്ഞ് ചോദിച്ചാ അയാൾക്ക് ഒരു ഓർമ്മയും കാണത്തില്ല. ഇല്ലെങ്കിൽ ഈ പറയുന്നതിന് വിരുദ്ധമായിട്ടായിരിക്കും പ്രവൃത്തി. ഇപ്പോ ഇത് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും. ഏതാണ്ട് ഇതുപോലൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. സതീശന് ചാനലുകാരെയും അവരുടെ മൈക്കും കാണുമ്പോൾ ഭയങ്കര ആവേശമാണ്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് സതീശന് തന്നെ അറിയത്തില്ല. ഇപ്പോ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയതാണ് സതീശന് കുറ്റം. 7 മാസമായി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് എന്ന സതീശന്റെ കണ്ടെത്തൽ. ഇത്ര വ്യക്തമായി സതീശൻ പിണറായിയെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി സതീശന്റെയും കൂടി മുഖ്യമന്ത്രിയാണേ. അപ്പൊ പിന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. മുഖ്യനെ പറ്റി സതീശൻ പറയുന്നത് എന്താണെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. അദ്ദേഹം 7 മാസം കഴിഞ്ഞ് മൗനം വെടിയാൻ തയ്യാറായതിനെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ദുരന്തം വരണം അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്താൻ. ഇപ്പൊ നിപ്പ ദുരന്തം വന്നു. ദുരന്തം വരാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ കാത്തിരിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി. സതീശൻ പറയും, കാരണം അമ്മാതിരിയായിരുന്നു സതീശൻ മുഖ്യനെ കുറിച്ച് പറഞ്ഞതും മകളെ കുറിച്ച് പറഞ്ഞതും. എന്നിട്ടും പിണറായി മിണ്ടിയില്ല. ഒടുവിൽ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനല്ല ഓട്ടച്ചങ്കൻ എന്ന് വരെ സതീശൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണേ. എന്നിട്ടും പിണറായി മിണ്ടിയില്ല. സതീശൻ വിചാരിച്ചു പേടിച്ചോടിയെന്ന്. പേടിച്ചില്ല സതീശ, നിപ്പയൊക്കെ എന്ത്, അതിനേക്കാൾ വലിയൊരു ദുരന്തമല്ലേ. കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന വൈറസ് ആയിക്കൊണ്ടിരിക്കുവല്ലേ നിങ്ങൾ സതീശ. സതീശ, പിണറായിയുടെ ആ മൗനത്തിനർത്ഥം മറ്റൊന്നായിരുന്നു. മൗനം വിദ്വാന് ഭൂഷണം എന്ന് കേട്ടിട്ടില്ലേ, അതായിരുന്നു. മുഖ്യൻ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ, അതാണ് പിണറായി സഹാവ്. അല്ലാതെ സതീശനെ പോലെ പത്രക്കാരോടും ചാനലുകാരോടും ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ പറയാറില്ലേ ഇരട്ടത്താപ്പെന്ന്. അതെന്താണെന്ന് സതീശൻ ഇന്നലെ കാണിച്ചു തന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ കണ്ടു. തൃപ്തിയായി പുരുഷു, തൃപ്തിയായി. പത്രക്കാരോടും ചാനലുകാരോടും പലപ്പോഴായി എന്താണ് പറഞ്ഞതെന്ന്. വല്ലതും ഓർമ്മയുണ്ടോ പുരുഷുവിന്? ഓർമ്മ കാണില്ല. എന്നാ ഓർമ്മപ്പെടുത്തി തരാട്ടോ. കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാന വാക്ക് സുധാകരൻ. ഇത് 2 വർഷം മുമ്പ് പറഞ്ഞതാ. സുധാകരൻ ഞാനും പിണങ്ങിയ കോൺഗ്രസ് പ്രവർത്തകർ സഹിക്കത്തില്ല. ഇത് 1 വർഷം മുന്നേ പറഞ്ഞതാ. സുധാകരന്റെ ദേഹത്ത് ഒരു നുള്ളും മണ്ണ് വാരിയിടാൻ അനുവദിക്കത്തില്ല. ഇത് പറഞ്ഞിട്ട് 1 വർഷമായി കേട്ടോ. സുധാകരൻ ഒറ്റയ്ക്കല്ല, ചങ്ക കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും. 2 മാസം മുന്നേ പറഞ്ഞതാ. ഇത് വല്ലതും പുരുഷുവിന് ഓർമ്മയുണ്ടോ എന്തോ. ഇങ്ങനെയെല്ലാം പറഞ്ഞ സതീശൻ ഒരു മൈക്കിന് വേണ്ടി സുധാകരനുമായി നടത്തിയ കോലാഹലങ്ങളും പിന്നീട് അതിനെ ന്യായീകരിച്ച് നടത്തിയ പ്രസംഗവും വീണ്ടെടുത്ത് കിടന്ന് ഉരുളുന്നതും ഇവിടുത്തെ പൊതുജനം കൺകുളിർക്കെ കണ്ടു. സതീശ, ഒരു മുഖ്യമന്ത്രി ദിവസവും പത്രസമ്മേളനം നടത്തണമെന്ന് ഇവിടെ ഒരു നിയമവുമില്ല. ദുരന്തം വരാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ കാത്തിരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മാറിയെന്ന് സതീശൻ പറഞ്ഞത് അത് ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. തന്റെ ജനങ്ങളുടെ സുരക്ഷ മുഖ്യമന്ത്രിയുടെ കടമയാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പത്രസമ്മേളനം ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു. അതൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുകയായിരുന്നു. ഏത് പ്രശ്നത്തെയും വളരെ സംയമനത്തോടെ തന്റേടത്തോടെ അദ്ദേഹം നേരിട്ടു. അതുകൊണ്ടാണ് ഇവിടുത്തെ പൊതുജനത്തിന് മുഖ്യൻ ഇരട്ടച്ചങ്കനായത്. അല്ലാതെ ഓലപ്പാമ്പിനെ കണ്ട് പേടിച്ച് മാളത്തിൽ ഒളിച്ചില്ല. ഓർമ്മയുണ്ടോ സതീശ ആ ഓട്ടം? ഓർമ്മയുണ്ടാവില്ല അല്ലേ. പക്ഷേ ഞങ്ങൾക്കത് മറക്കാൻ കഴിയില്ല സതീശ. എൻ്റെ അമ്മോ, എന്തൊരോട്ടമായിരുന്ന്. വിഴിഞ്ഞ സമരം അറിയില്ലേ സതീശന്റെ ഓട്ടം വൈറലായത്. അങ്ങോട്ട് അണികളൊത്ത് കാറിപ്പോയ സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പെല്ലാം ശരിയാക്കി തരാം എന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുത്തു. പിന്നെയുള്ള സതീശന്റെ ഓട്ടം എൻ്റെ അമ്മോ പെറ്റ തള്ള സഹിക്കില്ല കേട്ടോ.
ഈയൊരു നിസ്സാര കാര്യത്തെ പോലും നേരിടാനാകാത്ത സതീശന് പിണറായിയോട് ഒരുപക്ഷെ അസൂയ തോന്നാം. അത് സ്വാഭാവികം. പക്ഷേ മൂക്കരുത് കേട്ടോ, അസൂയ മൂത്ത് വട്ടായിപ്പോയ ആൾക്കാരുമുണ്ട്. സതീശനെ ചെമ്പരത്തിപ്പൂ വെച്ച് ഇങ്ങനെ കാണേണ്ട അവസ്ഥ സഹിക്കില്ല കേട്ടോ.